ഹലോ ഫ്രണ്ട്സ്, മിസ്റ്റർ മല്ലു മാസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. തുടർന്നുള്ള വീഡിയോകൾക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ പശുക്കിടാവിന് എങ്ങനെയാണ് മൂക്ക് കുത്തേണ്ടതെന്നും എങ്ങനെയാണ് മൂക്കയർ നല്ല വൃത്തിക്ക് കെട്ടേണ്ടതെന്നുമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ഈ കേരളത്തിൽ ഒരുപാട് കർഷകർ പശുവിനെ വളർത്തി അതിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ട് ജീവിക്കുന്നുണ്ട്. എന്നാൽ ഒട്ടുമിക്ക കർഷകർക്കും കിടാക്കൾക്ക് എങ്ങനെയാണ് മൂക്കയർ കുത്തേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവർ അറിയാവുന്നവരെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് എങ്ങനെയാണ് കിടാക്കൾക്ക് മൂക്ക് കുത്തേണ്ടതെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മളിപ്പോൾ കാണുന്നതാണ് കിടാക്കൾക്ക് മൂക്ക് കുത്താനുള്ള സൂചി. ഈ സൂചി നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പഴയ ആന്റിനയുടെ ഏരിയൽ ഉപയോഗിച്ചാണ് ഈ സൂചി ഉണ്ടാക്കിയെടുത്തത്. ഈ സൂചിയുടെ ഒരു സൈഡ് കൂർപ്പിച്ചും മറ്റേ സൈഡ് ചെറിയ ഗ്യാപ്പ് ഇട്ടതാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഈ മെറ്റൽ അലുമിനിയം ആയം കൊണ്ട് തുരുമ്പെടുക്കത്തില്ല. കിടാവിന് മൂക്കുത്തിന് മുൻപായി ഈ സൂചിയുടെ അഗ്രഭാഗം അര ഉപയോഗിച്ച് നല്ല രീതിയിൽ ഷാർപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് കിടാവിൻ്റെ മൂക്കയറാണ്. അതിൻ്റെ ഒരു തലക്കം ഇതുപോലെ ചെറുതായിട്ട് ഉരുക്കി കൂർപ്പിച്ചെടുക്കണം. കയറിൻ്റെ ഈ ഉരുക്കിയ ഭാഗം സൂചിയുടെ ഗ്യാപ്പുള്ള വശത്തേക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കയറ്റി വെക്കണം. ഇന്ന് മൂക്കുത്താൻ പോകുന്നത് വീട്ടിലെ പശുക്കിടാവിനെയാണ്. കിടാക്കൾക്ക് 6 മാസം പ്രായമാകുമ്പോഴത്തേനും നമുക്ക് മൂക്കുത്താവുന്നതാണ്. ഈ കിടാവിന് 6 മാസം പ്രായമാണുള്ളത്. പശുതൊഴുത്തിൽ നിർത്തി മൂക്കുത്തുന്നതിനേക്കാളും എളുപ്പം ഇതുപോലെ പുറത്തിറക്കി ചെയ്യുന്നതാണ്. കിടാവിന് മൂക്കുത്തുന്നതിന് മുൻപായി ഏതെങ്കിലും മരത്തിൽ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടണം. കിടാവിൻ്റെ മൂക്കിനകത്ത് മനുഷ്യർക്കുള്ളതുപോലെ തരുണാസ്ഥി ഉണ്ട്. അതിനുശേഷം ചെറിയൊരു നേർത്ത പാടയുണ്ട്. ആ പാടയുടെ അവിടെയാണ് നമുക്ക് മൂക്കുത്തേണ്ടത്. മൂക്കുത്തുന്നതിന് മുൻപായി സൂചിയിലും കയറിലൊക്കെ ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കണം. മുറിവ് വേഗം കരിയുന്നതിനും ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കിടാവിന് എങ്ങനെയാണ് മൂക്കുത്തുന്നതെന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ വളരെ ഈസി ആയിട്ടാണ് നമ്മൾ കിടാവിന് മൂക്കുത്തിയിരിക്കുന്നത്. നമ്മൾ കൃത്യസ്ഥാനത്താണ് മൂക്കുത്തിയതെങ്കിൽ ഒരു തുള്ളി രക്തം വരികയല്ല. നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഇരുമ്പ് സൂചി ഉപയോഗിച്ചാണ് മൂക്കുത്തുന്നതെങ്കിൽ കുത്തുന്നതിന് മുൻപായിട്ട് അതിൽ തുരുമ്പില്ലാന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ സൂചി കുത്തുമ്പോൾ മൂക്കിലെ തരുണാവസ്ഥയിൽ കൊള്ളാതെ നോക്കണം. ഇനി നമുക്ക് മൂക്കയർ എങ്ങനെയാണ് കെട്ടേണ്ടതെന്ന് നോക്കാം. ഞാൻ കാണിക്കുന്ന രീതി മൂക്കയർ കെട്ടുവാണെങ്കിൽ പിന്നെ നമുക്ക് മൂക്കയർ മാറേണ്ട ആവശ്യമില്ല. ഗ്രാവ് വലുതായാലും ഈ മൂക്കയർ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ ഇടത് കൈയിലുള്ള കയറിൻ്റെ ഭാഗം ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. ആ മടക്കിയ കയറിൻ്റെ ഇടയിൽ കൂടി കയറിൻ്റെ മറ്റേ തലക്കം എടുക്കണം. എന്നിട്ട് മടക്കിയ കയറെ കൂട്ടി ചുറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. മൂക്കയർ മേടിക്കുമ്പോൾ കൃത്യ അളവ് മേടിക്കാതെ കുറച്ച് അളവ് കൂട്ടിയാണ് മേടിക്കേണ്ടത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഗ്രാമിൻ്റെ തല വളരുന്നതിനനുസരിച്ച് ഈ കെട്ട അഴിച്ചു മാറ്റുകയും അതിനുശേഷം വീണ്ടും അതിൻ്റെ അളവ് അനുസരിച്ച് കെട്ടാവുന്നതാണ്. ഇത്രയും ചെയ്തതിന് ശേഷം കയറിൻ്റെ 2 തലക്കവും ഉരുക്കി ഒട്ടിച്ചു ചേർക്കണം. മൂക്കയർ കെട്ടാൻ വേണ്ടി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി കിടാവിന് വട്ടക്കയർ കെട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വട്ടക്കയർ മേടിക്കുമ്പോൾ കുറച്ച് നീളം കൂട്ടി മേടിക്കുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ കിടാവ് വളരുന്നതിനനുസരിച്ച് ഈ കയർ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മൂക്കയർ എങ്ങനെ കെട്ടിയോ അതുപോലെ തന്നെയാണ് വട്ടക്കയറും കെട്ടുന്നത്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മിസ്റ്റർ മല്ലു മാസ്റ്റർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതും വരെ എല്ലാവർക്കും ബൈ ബൈ.